എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ റൂൾസ് ആർ ഗോഡ്സ് ദ സ്റ്റാഫ് ക്ലാസ് റൂമിലേക്ക് ഓരോരുത്തരെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു റൂൾസ് ആർ ഗോഡ്സ് ദ സ്റ്റാഫ് ക്ലാസ് റൂം ഈ ചാനലിന് പതിനായിരം സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞ വേളയിൽ ഒരു ഗീവ് എവേ കോൺടസ്റ്റ് നടത്തിയിരുന്നു അതിൻ്റെ അതിൽ ഏറ്റവും നല്ല ഈ പ്രതികരണങ്ങൾ അയച്ചവരെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ധാരാളം അംഗങ്ങൾ ഫാമിലി മെമ്പേഴ്സ് വളരെ പ്രചോദനം നൽകുന്ന കമൻ്റുകളാണ് ഇട്ടിരുന്നതൊക്കെ ഈ ചാനലിൻ്റെ ഇതിൻ്റെ പ്രവ പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങളുടെ ലക്ഷ്യം അത് എത്രത്തോളം സാധൂകരിക്കപ്പെട്ടു എന്നും ഔദ്യോഗിക രംഗത്ത് എത്രമാത്രം അത് ഉപകാരപ്രദമാകുന്നു എന്നും അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കണ്ടസ്റ്റ് ഞങ്ങൾ നടത്തിയത് അതിലെ വിജയികളെ ഇന്ന് പ്രഖ്യാപിക്കുകയാണ് പക്ഷേ അത് ധാരാളം കമൻറ്റുകൾ നല്ല നല്ല കമൻറ്റുകൾ കിട്ടിയിരുന്നു അവരോട് ഓരോരുത്തരോടും ഞാൻ നന്ദി പറയുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു ഇത്രമാത്രം നിങ്ങൾ ഈ ചാനലിനെ സ്നേഹിക്കുന്നു എന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത് ഈ അയച്ച അവരുടെ കമൻറ്റുകളിൽ നിന്ന് ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും അതിൽ പതിനഞ്ച് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു അതിൽ നിന്നും തിരഞ്ഞെടുത്ത നാല് പേരെയാണ് ഇതിലെ വിൻ വിന്നേഴ്സായിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് പക്ഷേ അതുകൊണ്ട് മറ്റുള്ളവരെ അഭിപ്രായങ്ങൾ തിരസ്കരിച്ചെന്നോ അല്ലെങ്കിൽ നല്ലതല്ലായിരുന്നോ എന്നൊന്നും ആരും ധരിക്കരുത് എല്ലാം വളരെ ഒന്നിനൊന്നിന് മെച്ചം കമൻറ്റുകളായിരുന്നു ഞങ്ങൾക്കൊരുപാട് പ്രോത്സാഹനവും പിന്തുണയുമാണ് നിങ്ങൾ നൽകിയത് എന്ന് അറിയിക്കുന്നു കാരണം ഈ ചാനലിൻ്റെ മോട്ടോ അല്ലെങ്കിൽ ലക്ഷ്യം നമ്മുടെ ഔദ്യോഗിക രംഗത്ത് യാതൊരു ചൂഷണവുമില്ലാതെ ഒരു തലമുറ വളരണം എല്ലാവരും നല്ല നോളജബിൾ പേഴ്സൺസായിട്ട് അറിവോടുകൂടി മറ്റുള്ളവരാൾ ചൂഷണം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി കൂടിയാണിത് ഞങ്ങൾ ഈ നിങ്ങൾക്ക് ഈ ചാനൽ സമർപ്പിച്ചത് പക്ഷേ ചിലരെങ്കിലും ധരിച്ചിട്ടുള്ളത് ഇത് അക്കൗണ്ട് വേണ്ടി ഉള്ള ഒരു ചാനലാണെന്നല്ല അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു അതല്ല ഇതിൻ്റെ ലക്ഷ്യം പക്ഷെ ഒരു പരീക്ഷ ജയിക്കുക എന്ന് പറയുന്നത് പ്രാധാന്യം കുറഞ്ഞ കാര്യമല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ അത് കഴിഞ്ഞാലും നിങ്ങൾ ഈ ചാനൽ തുടർന്നും കാണണം കാരണം ഔദ്യോഗിക രംഗത്ത് നിങ്ങളുടെ ദൈനംദിന ട്രാൻസാക്ഷൻസിൽ വ്യവഹാരങ്ങളിൽ എത്രമാത്രം ഈ നിയമങ്ങളും ചട്ടങ്ങളും നിങ്ങളുടെ സഹായത്തിനെത്തും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒരു കാര്യം കൂടി പറയട്ടെ റൂൾസ് ആർ ഗോഡ്സ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ദ റൂൾസ് ആർ അൾട്ടിമേറ്റ്ലി ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദി എംപ്ലോയീസ് നമ്മൾ ധരിക്കുന്നത് ഈ റൂളുകൾ എന്തോ ഒരു പ്രഹേളിക പോലെയൊക്കെയാണ് അങ്ങനെയല്ല റൂളുകൾ എപ്പോഴും ഒരുപാട് അർത്ഥ തലങ്ങളോടു കൂടിയാണ് ഞാൻ പറയുന്നത് ഓരോ ഗവൺമെൻറ് ജീവനക്കാരനും ഒരു പ്രൊട്ടക്ഷനാണ് കർണൻ്റെ കവചം പോലെയാണ് ഈ നിയമങ്ങൾ എന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഈ വേളയിൽ ഒരിക്കൽ കൂടി നല്ല നല്ല കമൻറ്റുകൾ അയച്ച എല്ലാവരെയും ഞാൻ നന്ദിപൂർവ്വം ഓർക്കുന്നു എല്ലാവരുടെയും പേരും എനിക്കറിയാം ഇവിടെ ഞാൻ അതിൽ നിന്ന് സെലക്ട് ചെയ്ത നാല് പേരെയാണ് അത് ഒന്ന് രണ്ട് മൂന്ന് എന്നല്ല നാല് പേര് ഞാനിവിടെ പറയുന്നു ഒന്ന് ഹരിപ്രിയ എച്ച് രണ്ട് സിസ്റ്റർ എഗിൽ ജോസഫ് മൂന്ന് ആദിത്യ ദേവ് നാല് ജോഷോ അറീക്കാവ് ഈ നാല് പേരെയാണ് ഇതിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ നാല് പേർക്ക് ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ബാക്കിയുള്ളവരും നിങ്ങളെപ്പോലെ തന്നെ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നവർ തന്നെയാണ് ഈ വേളയിൽ ഞാൻ അവരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു അവരുടെ ഫോൺ നമ്പരും അല്ലെങ്കിൽ കോണ്ടാക്റ്റ് നമ്പരും ഫുൾ അഡ്രസ്സും എനിക്ക് അയച്ചു തരിക കാരണം ഞാൻ എൻ്റെ പുസ്തകമായ ആൾ ഇൻ വൺ കിക്ക് റെഫറൻസ് ഹാൻഡ് ബുക്ക് ഓഫ് സർവീസ് റൂൾസ് ഇത് ഡി സി ബുക്സ് പബ്ലിഷ് ചെയ്യുന്നതാണ് ഇതിൽ ഏഴ് പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് അതിൽ ഓരോന്നിലും ചട്ടങ്ങളും അതിൻ്റെ ഗവൺമെൻറ് ഉത്തരവുകളും ക്രമമായി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് റഫറൻസിന് വളരെ എളുപ്പമാണ് ഇത് ഔദ്യോഗിക ജീവിതത്തിൽ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗപ്രദമായിരിക്കും എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഈ പുസ്തകം ഞാൻ ഈ നാലു പേർക്കും അയച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനലുകൾ ഞാൻ നേരത്തെ പറഞ്ഞ കുറേ കൂടി കെ എസ് ആറും കെ എഫ് സിയും ട്രഷറി കോഡും എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട് പുതിയ പുതിയ സബ്ജക്റ്റുകളും പബ്ലിക് വർക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടും അങ്ങനെ ഓരോ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് ഓരോ എപ്പിസോഡായിട്ട് ഞാൻ ചെയ്യുമെന്ന് നിങ്ങൾക്ക് വാക്ക് തരുന്നു നിങ്ങൾ തുടർന്നും എക്കാലവും ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക കാരണം ഇത് ഞങ്ങളുടെ ഒരു മിഷനാണ് ഒരു ദൗത്യമാണ് നിങ്ങളിലെല്ലാം ഈ റൂളുകൾ ഏകദേശം ഒരു സിക് സിക്മാ പെർഫെക്ഷനോടുകൂടി നിങ്ങളിലെത്തിക്കുക ഒരുപക്ഷെ നയൻറ്റി നയൻ പോയിൻ്റ് നയൻ നയൻ പെർസെൻറ്റും അക്കാര്യത്തിൽ ഇതുവരെ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട് എന്നാണ് ധരിക്കുന്നത് അതുകൊണ്ട് വളരെ കൃത്യമായി ഈ ചാനൽ നിങ്ങൾ തുടർന്നും പിന്തുടരണം എന്നുകൂടി അപേക്ഷിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവരെയും ഞാൻ നന്ദിപൂർവ്വം ആത്മാർത്ഥമായി ഞാൻ ഇവിടെ ഓർക്കുന്നു നിങ്ങൾക്കെല്ലാം നല്ല ഒരു ഔദ്യോഗിക ജീവിതം ഉണ്ടാവട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു